നമ്മുടെ നാട് നിക്ഷേപ സൗഹൃദമാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ നിക്ഷേപത്തിനെത്തിയവർ കണ്ണീരോടെ മടങ്ങുന്നത് പതിവാണ്. പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനാവാതെ സംരംഭകർ തളർന്നു മടങ്ങുന്ന വാർത്തകളും നിരന്തരം കേൾക്കുന്നു. കിറ്റക്സും സർക്കാരും തമ്മിലുള്ള തർക്കമാണ് ഇതിൽ ഒടുവിലെത്തിയത്. എന്താണ് നമ്മുടെ നിക്ഷേപ സൗഹൃദ നയത്തിന് സംഭവിക്കുന്നത്? എവിടെയാണ് പാളിപ്പോകുന്നത്? ന്യൂസ് 18 പ്രത്യേക പരമ്പര വെള്ളാനകളുടെ നാട്. പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിന് കോടികൾ മുതൽ മുടക്കിയ സംരംഭകരെ വീട്ടിലാക്കി പൊതുമരാമത്ത് വകുപ്പ്. 2018 നിയമപ്രകാരം പമ്പുകൾക്ക് എണ്ണ കമ്പനികൾ അനുമതി നൽകിയെങ്കിലും പുതുക്കിയ നിയമം മൂലം പൊതുമരാമത്ത് വകുപ്പ് ഉടമകൾക്ക് NOC നിഷേധിക്കുകയായിരുന്നു. 1750 നിക്ഷേപകർക്കാണ് 2019 പുതുക്കിയ നിയമപ്രകാരം കോടികൾ നഷ്ടമാവുന്നത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 5000 കോടി രൂപയുടെ നിക്ഷേപവും 35000 തൊഴിലവസരങ്ങളുമാണ് കൈയാല പുറത്താവുന്നത്. ഡിപ്പോസിറ്റ് കൊടുത്ത് ലീസിനെടുക്കും. അന്ന് തൊട്ട് ഇപ്പോഴും ലീസ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? ഇവരൊക്കെ പെട്ടുപോയി. സർക്കാർ ഇതിന് മുൻകരുതൽ എടുക്കണം. 2018 നവംബറിലാണ് രാജ്യത്താകമാനം 55000 പെട്രോളിയം പമ്പുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിലും അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതിൽ നിന്നും ആദ്യഘട്ടത്തിൽ സ്ഥല പരിശോധനയടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 550 അപേക്ഷകരെ യോഗ്യരായി വിവിധ പെട്രോളിയം കമ്പനികൾ തെരഞ്ഞെടുത്തു. ഇതിനായി കോടികൾ മുടക്കി സ്ഥലം ഉൾപ്പെടെ നിയമപ്രകാരമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ സംരംഭകർ ഒരുക്കി. തുടർന്ന് പെട്രോളിയം കമ്പനികൾ തന്നെ നേരിട്ട് അതാത് ജില്ലാ കളക്ടർമാരിൽ നിന്നും സംരംഭകർക്കായി NOC തേടി. ഇതിനായി പോലീസ്, റവന്യൂ, ഫയർ ആൻഡ് സേഫ്റ്റി, പൊതുമരാമത്ത് തുടങ്ങിയ 8 ഡിപ്പാർട്ട്മെന്റുകളുടെ പരിശോധനയ്ക്കായി അയച്ചു. പിന്നീടാണ് നാടകീയമായ മാറ്റം. കേരളത്തിലെ റോഡുകളിൽ ബാധകമല്ലാതിരുന്ന IRC ഗൈഡ് ലൈൻ പുതിയ പമ്പുകൾക്ക് NOC നൽകുന്നതിന് ബാധകമാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ പഴയ നിയമപ്രകാരം പണം മുടക്കിയ 1750 സംരംഭകർ വെട്ടിലായി. ഇതിൽ ജോലി ഉപേക്ഷിച്ച് സംരംഭത്തിനായി മടങ്ങിയ പ്രവാസികളുമുണ്ട്. PWD നോക്കുന്ന സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാണ് ഇത് നോക്കുന്നതെങ്കിൽ മറ്റൊരു പെട്രോൾ കമ്പനിയുടെ അല്ലെങ്കിൽ വേറൊരു ഡീലറിന്റെ സെയിലിനെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് എന്റെ NOC റിജക്ട് ചെയ്തത്. പെട്രോളിയം നിയമം 144 പ്രകാരം സൈറ്റുകൾക്ക് അനുമതി നൽകുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ശുപാർശ ആവശ്യമില്ല. സംരംഭകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഇടക്കാല ഉത്തരവ് നേടി. എന്നാൽ കോടതി ഉത്തരവിനെ മറികടക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പൊതുമരാമത്ത് വകുപ്പ് വീണ്ടും ഉത്തരവുകൾ ഇറക്കി. എന്നാൽ പഴയ മാനദണ്ഡങ്ങൾ പ്രകാരം ലക്ഷങ്ങൾ ഫീസിനത്തിൽ ഈടാക്കിയതും കോടികൾ മുതൽ മുടക്കിയതുമായ സംരംഭകർ എന്തു ചെയ്യണമെന്നതിൽ പൊതുമരാമത്ത് വകുപ്പിന് ധാരണയില്ല. ഡിഗ്രി പിന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അങ്ങനെ അഭ്യസ്ത വിദ്യരായ ആൾക്കാർ 2.5 വർഷമായിട്ട് യാതൊരു തൊഴിലും ചെയ്യാതെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം അന്നത്തെ നിയമത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി 1 വർഷത്തിനിടയിൽ 5 ഉത്തരവുകളാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ പുറത്തിറക്കിയത്. ദേശീയപാത മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഉത്തരവുകളെന്നാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുള്ള പ്രതികരണം. അപേക്ഷകൾ നൽകുന്ന സമയത്തെ നിയമങ്ങളെല്ലാം പാലിച്ച് കോടികൾ മുതൽ മുടക്കി വ്യവസായത്തിലേക്ക് ഇറങ്ങിയ സംരംഭകരാണ് ഇവരെല്ലാം. എന്നാൽ പിന്നീട് അടിക്കടി നിയമങ്ങൾ മാറ്റി സർക്കാർ ഇവരെ വെട്ടിലാക്കി. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.